ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ആണ് അതായത് ഏതൊക്കെ തരത്തിലുള്ള ഐസി ഫാബ്രിക്കേഷൻ ടെക്നോളജീസ് അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതായത് മെയിനായിട്ട് ആയിട്ട് ഉള്ളത് മോണോലിറ്റിക് ഐസിസ് അതുപോലെ തന്നെ തിക് ഫിലിം തിൻഫിലിം ഐസിസ് അതേപോലെ തന്നെ ഹൈബ്രിഡ് ഐസീസ് അല്ലെങ്കിൽ മൾട്ടി മൾട്ടിജിപ്പ് ഐസീസ് ഇങ്ങനെ മൂന്നെണ്ണമാണ് ഐസിന്റെ സ്ട്രക്ചർ വഴി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഐസീനെ ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ വഴി ക്ലാസിഫൈ ചെയ്താണ് നമ്മൾ സ്മോൾ സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്സ് മീഡിയം സ്കെയില് അങ്ങനെയുള്ളത് ഇത് സ്ട്രക്ചർ വഴി ഒന്നാമത്തേത് മോണോലിത്തിക് ഐസീസ് മോണോലിത്തിക് ഐസീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ മോണോലിത്തോസ് എന്ന് പറയുന്ന സിംഗിൾ സ്റ്റോൺ അതായത് ഒരു സിലിക്കൺ സബ്സ്ട്രേറ്റിന് മുകളിലായിട്ട് അതായത് സിലിക്കൺ സബ്സ്ട്രേറ്റിന് മുകളിലായിട്ട് എന്ത് ഫോം ചെയ്തിരിക്കുന്നു ഒരു ഐസി ഫോം ചെയ്തിരിക്കുന്നു അതാണെന്ത് മോണോലിത്തിക് ഐസീസ് എന്ന് പറയുന്നത് ഒരു സിലിക്കൺ വൈഫറിന് മുകളിലായിട്ട് അതായത് ഒരു സിലിക്കൺ വൈഫറിന് മുകളിലായിട്ട് അല്ലെങ്കിൽ സബ്സ്രൈറ്റിന് മുകളിലായിട്ട് നമ്മൾ കമ്പോണൻസിനെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നു ഇതിനകത്ത് നമുക്ക് ആക്റ്റീവ് കമ്പോണൻസിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാം അതേപോലെ തന്നെ പാസി കമ്പോണൻസിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്ലെയിനാർ പ്രോസസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്ലെയിനാർ പ്രോസസ്സ് എന്താണെന്നും അതുപോലെ തന്നെ ആക്റ്റീവ് കമ്പോണൻസിനെ അതിൽ എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും ഒരു ആക്റ്റീവ് കമ്പോണന്റ് പേരാണ് ട്രാൻസിസ്റ്റർ ഒരു ആക്റ്റീവ് കമ്പോണന്റ് ആണ് പാസി കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് റെസിസ്റ്റേഴ്സ് അതേപോലെ തന്നെ ഡയോഡ്സ് അതുപോലെ കപ്പാസിറ്റേഴ്സ് ഇൻഡെക്ടേഴ്സ് അതൊക്കെ പാസി കമ്പോണൻസ് ആണ് അപ്പോൾ ആക്റ്റീവ് കമ്പോണന്റിനെ ട്രാൻസിസ്റ്ററിനെ അതുപോലെ പാസി കമ്പോണൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റർ കപ്പാസിറ്റർ ഡയോഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും മോണോലിത്തിക് പ്രോസസ് വഴി ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും മെയിൻ തീം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സിലിക്കൺ വെയ്ഫർ ഉണ്ട് അല്ലെങ്കിൽ സിലിക്കൺ സബ്സ്ട്രേറ്റ് ഉണ്ട് അതിന് മുകളിലാണ് ഈ ഫാബ്രി ഈ ഫാബ്രിക്കേഷൻ ഒക്കെ നടക്കുന്നത് പല പ്രോസസ്സുണ്ടൊക്കെ ഇപ്പം നമ്മളിപ്പോൾ എപ്പിടാക്സിൽ ഡിഫ്യൂഷൻ എന്ന് എഴുതി ഇതേപോലെ തന്നെ പല പ്രോസസ്സും ഉണ്ട് അവിടെ ഫോട്ടോലിത്തോഗ്രഫി ഓക്സിഡേഷൻ അങ്ങനെ പല പ്രോസസ്സുണ്ട് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്ലെയിനർ പ്രോസസ്സ് ഇപ്പം ഇത്ര ഓർത്തു വെച്ചാൽ മതി റെസിസ്റ്റേഴ്സ് ഡയോഡ്സ് കപ്പാസിറ്റേഴ്സ് ഇൻഡെക്റ്റേഴ്സ് ഒക്കെ പറയുന്ന എന്ത് കമ്പോണൻസ് പാസി കമ്പോണൻസിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ആക്ടി കമ്പോണൻ്റ് ആയിട്ടുള്ള ട്രാൻസിസ്റ്ററിനെ മോണോലിത്തിക് പ്രോസസ്സ് വഴി നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് വൺ തിക് ഫിലിം തിൻ ഫിലിം ഐസിസ് അതൊരു വേറൊരു തരത്തിലുള്ള ഫിലിം ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പ്രോസസ്സാണ് പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ നമുക്ക് പാസി കമ്പോണൻസിനെ മാത്രമേ ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതായത് റെസിസ്റ്റേഴ്സ് ഡയോഡ്സ് കപ്പാസിറ്റേഴ്സ് ഒക്കെ നമുക്ക് ഈ ഫിലിം ടെക്നിക്ക് വഴി ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ഈ പേര് കാണുമ്പോൾ വിചാരിക്കും തിക്ക് ഫിലിം തിൻ ഫിലിം തിക്ക് ഫിലിം തിൻ ഫിലിം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫിലിമിന്റെ തിക്നെസ്സിന് കറസ്പോണ്ടിങ് ആണെന്ന് വിചാരിക്കും ഒരിക്കലുമല്ല ഫിലിമിന്റെ തിക്നെസ്സിന് കറസ്പോണ്ടിങ് അല്ല അവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് ഡിപ്പോസിറ്റിങ് ആ ഫിലിമിലെ എങ്ങനെയാണ് നമ്മൾ ഈ കമ്പോണൻസിനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അതിനെ കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഈ ഒരു പേര് തിക്കാണോ തിക് തിൻ ഫിലിം ആണോന്ന് നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് എന്തൊക്കെയാകാം സിലിക്കൺ വേഫർ ആകാം ഗ്ലാസ് ആകാം സെറാമിക് ആകാം പക്ഷെ മോണോയുത്തിക്കിനകത്ത് ഒന്നും മാത്രമുള്ള മാത്രം സിലിക്കൺ സബ്സ്ട്രേറ്റ് മാത്രം പക്ഷേ ഇവിടെ എന്തൊക്കെയാകാം സിലിക്കൺ വേഫർ ആകാം ഗ്ലാസ് ആകാം സെറാമിക് മാറ്റർ ഇതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ കേക്ക് അടിക്കുമ്പോഴേ അതിന് അടിയിലാണെന്നുണ്ടെങ്കിൽ എന്തുവാണും ഒരു 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 ഇത് കാണും ഒരു തടി കൊണ്ടുള്ള എന്തെങ്കിലും ഒന്നും കാണാം അതിന് മുകളിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് അല്ലേ അപ്പം അതാണ് അതിന്റെ സബ്സ്ട്രേറ്റ് അതിന് മുകളിലാണ് കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്ട്രേറ്റ് ആണ് എന്താ സിലിക്കൺ വേഫറാകാം ഗ്ലാസ് ആകാം സെറാമിക് ആകാം പക്ഷേ നമ്മൾ എന്താ മോണോലിത്തിക് പ്രോസസ്സിന്റെ അത് അത് ആകാൻ പറ്റത്തുള്ളൂ അത് സിലിക്കൺ വേഫർ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസി കമ്പോണൻസിനെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് തിക്ഫിനും തിൻഫിനും വെച്ച് ആക്ടിക് കമ്പോണൻസ് ഇപ്പം അതിനകത്ത് വേണം അമ്മ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഇപ്പം അറിയാവുന്ന മോണോലിത്തിക് പ്രോസസ്സ് ഉണ്ടല്ലോ അതിന് അതുവഴി പ്രൊഡ്യൂസ് ചെയ്തതോ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് എലമെന്റ്സിനെ നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ ആഡ് ചെയ്യും ഓക്കെ അപ്പൊ എന്താണ് തിൻഫിലിമൈസിസ് തിൻഫിലിമൈസിസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ഗ്ലാസ് അല്ലെങ്കിൽ സ്രാമിക്കിന്റെ മുകളിലായിട്ട് മെറ്റീരിയലിന്റെ മുകളിലായിട്ട് ഒരു മാസ്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ മെറ്റീരിയൽസിനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു അതായത് ഒരു മാസ്ക് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു സബ്സ്ട്രൈറ്റിന്റെ മുകളിലായിട്ട് മാസ്ക് കണക്ട് ചെയ്യുന്നു മാസ്ക് കണക്ട് ചെയ്യുന്ന പറയുന്നതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അതിന് ഓപ്പണിങ്സ് കാണും അതായത് എവിടെയാണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് അവിടെ എന്ത് കാണും ഓപ്പണിങ്സ് കാണും അവിടെ നമ്മൾ ആ മെറ്റീരിയൽസിനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോൾ ഉദാഹരണം പറഞ്ഞ റെസിസ്റ്റേഴ്സും കണ്ടക്റ്റേഴ്സും ആണെന്നുണ്ടെങ്കിൽ അത് ആ കണ്ടക്ടി മെറ്റീ നമ്മൾ കണ്ടക്ടിംഗ് മെറ്റീരിയലാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ഗ്ലാസ്സിനും സെറാമിക്കുന്നതിന് മുകളിലായിട്ട് അതിന്റെ തിക്നെസ്സിനും വിത്തും വെയിരി ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ റെസിസ്റ്റേഴ്സും കണ്ടക്റ്റേഴ്സും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടക്ടേഴ്സ് ആണെങ്കിൽ തിക്നെസ് കുറയ്ക്കുക അല്ല മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ തിക്നെസ് കൂട്ടുക അല്ലെങ്കിൽ അതിൻ്റെ വിത്ത് കൂട്ടുക മനസ്സിലായോ പറഞ്ഞു അപ്പോൾ റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ തിക്നെസ്സും വിത്തും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഒരു റെസിസ്റ്റൻസും കണ്ടക്റ്റൻസും ഒക്കെ നമുക്ക് കിട്ടും അത് കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ എന്താ കണ്ടക്ടിങ് ഫിലിംസ് തന്നെ അതിനിടയ്ക്ക് ഒരു ഓക്സൈഡ് ഫിലിം കൂടെ വെക്കും അപ്പോൾ അതെന്താകും രണ്ട് കണ്ടക്ടേഴ്സ് ഇടയ്ക്ക് ഒരു ഡയലക്ട്രിക് ആകും ഇനി ഇൻഡക്റ്റേഴ്സ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഫിലിമിന്റെ തന്നെ സ്പൈറൽ ഫോർമേഷൻ നമ്മൾ എടുത്താൽ മതി അതുപോലെ തന്നെ ട്രാൻസിസ്റ്റേഴ്സും ഡയോഡ്സും എന്തായിരുന്നു നമ്മളത് പാസിവ് കമ്പോണൻസ് ആയിരുന്നു അതിനെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ആയിട്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത് ഒന്ന് ഇടയ്ക്ക് തെറ്റിച്ച് ഞാൻ പറഞ്ഞു തോന്നുന്നു ആക്ടിവ് കമ്പോണൻ്റകത്ത് ട്രാൻസിസ്റ്റേഴ്സും ഡയോഡ്സ് ഉണ്ട് പാസി കമ്പോണ്ടകത്ത് എന്തൊക്കെയാണ് റെസിസ്റ്റേഴ്സ് കപ്പാസിറ്റേഴ്സ് ഇൻഡക്റ്റേഴ്സ് ഡയോഡ് പാസീവ് അല്ല ആക്ടിവ് കമ്പോണൻ്റ് ആണ് ഓക്കെ ദെ ഇവിടെ യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്കാണ് വാക്യൂം ഇവാപറേഷൻ കാതോട്ട് പെട്ടർ വാക്യൂപ്പറേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല നമ്മൾ മാസ്ക് എടുക്കുന്നു എന്നിട്ട് ഗ്ലാസ് സബ്സ്ട്രേറ്റ് മുകളിൽ വെക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ വേപ്പർ വേപ്പറായിട്ടായിരിക്കും ഈ കണ്ടക്ടിംഗ് മെറ്റീരിയലിനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ വേപ്പേഴ്സ് ആയിരിക്കും വേപ്പേഴ്സ് ഇങ്ങനെ പാസ് ചെയ്തിട്ട് നമ്മൾ നമ്മളിപ്പോൾ ആവി വരുന്നില്ല ഒരു പാത്രത്തിനുള്ളിൽ നിന്ന് ആവി വരത്തില്ലേ അതേപോലെ പാത്രത്തിനുള്ളിൽ ആവി വരുമ്പോൾ നമ്മൾ മേളിൽ ഒരു അടപ്പ് വെച്ച് അടയ്ക്കുവാണെങ്കിൽ അതേപോലെ ഗ്ലാസസ് സെറാമിക് സബ്സ്ട്രേറ്റിനെ മുകളിൽ വെക്കുന്നു അവിടെ എന്ത് ചെയ്യുന്നു ഒരു മാസ്ക് എന്ന് പറയുന്നത് എവിടെയാണ് ഈ ആവി അടിക്കേണ്ടത് ഈ പേപ്പറൈസ്ഡ് മെറ്റീരിയൽ എവിടെയാണ് ചെന്ന് പതിക്കേണ്ടത് അവിടെ മാത്രം ഓപ്പണിങ്സ് വെക്കുന്നു അപ്പൊ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് മാത്രം ഓപ്പണിങ് അതിന്റെ വിത്തും തിക്നെസ്സും ഒക്കെ നമുക്ക് വേരിയാൻ പറ്റും വിത്ത് എങ്ങനെ മാസ്കിന്റെ ഓപ്പണിങ്ങിന്റെ വ്യത്യാസം വരുത്തിയിട്ട് തിക്നസ് വേരിയെന്ന് എങ്ങനെ എത്ര സമയം നമ്മൾ പേപ്പറൈസേഷൻ നടത്തും എന്നുള്ളത് അങ്ങനെ നമുക്ക് ഈ കണ്ടക്ടിംഗ് മെറ്റീരിയൽസിനെ ഈ ഒരു സബ്സ്രൈറ്റിന് മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും കാതോൾ സ്പെട്ടറിങ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തു അതിന് മാസ്ക് ഒന്നും വേണ്ട ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്തു അവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ആറ്റത്തിനാണെന്നുണ്ടെങ്കിൽ ചെന്ന്ടിപ്പിക്കുന്നു മനസ്സിലായല്ലോ പറഞ്ഞു അപ്പൊ ഈ ഒരു ഫിലിം മെറ്റീരിയൽ എവിടെ വെച്ചാൽ മതി കാദോഡിനും ആനോഡിനും ഇടയ്ക്ക് വെച്ചാൽ മതി അപ്പൊ കാദോഡിലായിരിക്കും ആറ്റംസ് ഇരിക്കുന്ന ആ ഒരു കണ്ടക്റ്റ മെറ്റീരിയലിരിക്കുക അത് ചെന്ന് ഈ ഫിലിമിൽ ചെന്ന് വീണോളൂ അപ്പൊ ആനോഡിനും ആനോഡിനിടക്ക് വെച്ചാൽ മതി ആ ക്യാദോഡിന് ആനോഡിലേക്ക് പോകുന്നതിനിടയ്ക്ക് എന്ത് വെച്ചാൽ മതി ഫിലിം വെച്ചാൽ മതി അപ്പൊ എന്ത് ആറ്റംസ് ഈ ഫിലിമിൽ ചെന്ന് വീണോളൂ ഡിപ്പോസിറ്റഡ് ആയിക്കോളും ഓക്കെ ദിവസം തിക് ഫിലിം ഐസിസ് തിക് ഫിലിം ഐസിസ് എന്ന് പറയുന്നത് അതിന് വേറൊരു പേരാണ് പ്രിന്റഡ് തിൻഫിലിം സർക്യൂട്ട്സ് അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്കിത് സിൽക്ക് സ്ക്രീൻ പ്രിന്റിംഗ് ടെക്നീക് അതായത് നേരത്തെ പോലെ വേപ്പറൈസേഷനോ അല്ലെങ്കിൽ കാദോഡ്സ് പട്ടറിങ്ങോ അല്ല ഇതൊരു ഇങ്ക് കാണും ഒരു പേസ്റ്റ് കാണും ആ പേസ്റ്റ് കണ്ടക്റ്റീവും റെസിസ്റ്റീവും ഡയലക്ട്രിക് പ്രോപ്പർട്ടീസ് ഉള്ളതായിരിക്കും ആ പേസ്റ്റ് എന്ത് ചെയ്യുന്നു നമ്മൾ ഈ പ്രിന്റ് ചെയ്യുന്നു അതായത് എങ്ങനെയാണോ അത് വേണ്ടത് അതിന്റെ തിക്നെസ് എന്താണോ അത് നമ്മൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രിന്റ് ചെയ്യുന്നു അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രീൻസ് ആണ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വയർ മെഷസ് യൂസ് ചെയ്യും എന്നിട്ട് നമ്മൾ അവിടെ പ്രിന്റ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏത് ഏതൊക്കെ പോയിന്റിലാണോ നമുക്ക് കണ്ടക്ടിവ് മെറ്റീരിയൽ വേണ്ടത് റെസിസ്റ്റിങ് മെറ്റീരിയൽ വേണ്ടത് ഡയലക്ട്രിക് മെറ്റീരിയൽ വേണ്ടത് ആ പോയിന്റിലെല്ലാം നമ്മൾ അതിനെ അത് എന്താ പറയുന്നത് അവിടെ പ്രിന്റ് ചെയ്യുന്നു അതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു ഹൈ ടെമ്പറേച്ചറിലോട്ട് വെക്കുന്നു അപ്പം അത് എന്ത് ചെയ്യുന്നു അത് ആ ഫെയിമിലേക്ക് ഫ്യൂസ്ഡ് ആയിട്ട് ഇരുന്നുള്ളു ആസ് ആക്ടിവ് കമ്പോണൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രീറ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ദെൻ ഹൈബ്രിഡ് ടെക്നിക്ക് ഹൈബ്രിഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ തിൻഫിലിം വഴി നമ്മൾ എടുത്ത കമ്പോണൻസും അതേപോലെ തിക്ഫിലിം വഴി എടുത്ത കമ്പോണൻസും മോണോലിത്തിക് വഴി എടുത്ത കമ്പോണൻസും രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതിന് പറഞ്ഞ പേരാണ് ഹൈബ്രിഡ് അല്ലെങ്കിൽ മൾട്ടി ജിപ്പ് ഐസിസ് എന്ന് പറയുന്നത് ആക്റ്റീവ് കമ്പോണൻസിനെ നമ്മൾ മോണോലിത്തിക് പ്രോസസ് വഴിയും ഫിലിം ടെക്നീക്ക് വഴി നമ്മൾ പാസി കമ്പോണൻസും എടുത്തിട്ട് എന്ത് ചെയ്യുന്നു ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുമ്പോൾ ഉടനെ അതിന് വിളിക്കുന്ന പേരാണ് എന്ത് ഹൈബ്രിഡ് അല്ലെങ്കിൽ മോണോ ചിപ്പ് മൾട്ടി ചിപ്പ് ഐസിസ് എന്ന് പറയുന്നത് സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ട്രക്ചർ വഴി ഐസിസിനെ ഫാബ്രിക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഉടനെ ഉണ്ട് മോണോലിത്തിക്ക് അതുപോലെ ഫിലിം ടെക്നിക്ക് ഫിലിം ടെക്നിക്കിനകത്ത് ഉണ്ട് തിങ്ക് ഫിലിമും തിക് ഫിലിം ദെൻ ഹൈബ്രിഡ് ഐസിസ് ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സോ We will discuss much more about the monolithic IC fabrication uh, that called the planar, planar process in the next class. So uh, thank you.